നമസ്കാരം. കഴിഞ്ഞയാഴ്ച കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് തത്വമയി ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. റെയ്ല ഒഡിംഗയുടെ മകളുടെ കണ്ണിനേറ്റ ഗുരുതരമായ ഒരു രോഗബാധ, സത്യത്തിൽ ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് കണ്ണുമായി ബന്ധപ്പെട്ട ഞരമ്പുകളിലുണ്ടായ രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൾ റോസ്മേരി ഒഡിംഗയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. 2019 അദ്ദേഹം കേരളത്തിലെത്തുകയും കേരളത്തിലെ കൂത്താട്ടുകുളത്തെ ശ്രീധരീയം ഐ ഹോസ്പിറ്റൽ ആയുർവേദ നേത്ര ചികിത്സാലയത്തിൽ ചികിത്സ തേടുകയും ചെയ്തു. ശ്രീധരീയം ആയുർവേദ നേത്ര ചികിത്സാ കേന്ദ്രത്തിൽ കുറച്ച് ദിവസം അവർ അഡ്മിറ്റായിരുന്നു. അവരുടെ ചികിത്സ ഇവിടെയുണ്ടായിരുന്നു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി, മരുന്നുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അങ്ങനെ നിരന്തരമായ ചികിത്സയുടെ ഫലമായിട്ട് അവർക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതായി ഒരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അതിന് നന്ദി പറയാനായി ഒഡിംഗ കുടുംബസമേതം കേരളത്തിൽ കഴിഞ്ഞയാഴ്ച എത്തിയിരുന്നു. തുടർ ചികിത്സകളും വേണ്ടതായിട്ടുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീധരീയത്തിൽ തന്നെ അതിഥികളായി താമസിക്കുകയാണ്. അവരുടെ ആരോഗ്യ നിലയിൽ വലിയ പുരോഗതി ഉണ്ടായി. ഇന്നലെ കെനിയൻ മുൻ പ്രധാനമന്ത്രിക്കായി ശ്രീധരീയം ഗ്രൂപ്പിൻ്റെ നെല്ലിയക്കാട്ട് മനയുടെ ഒരു കുടുംബ സംഗമം അവിടെ നടന്നിരുന്നു. കുടുംബാംഗങ്ങളുമായി ശ്രീധരീയം ഗ്രൂപ്പ് നെല്ലിയക്കാട്ട് മനയുടെ സ്ഥാപനമാണ്. അവിടുത്തെ കുടുംബാംഗങ്ങളുമായി കെനിയൻ മുൻ പ്രധാനമന്ത്രി തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. ഭാരതത്തിൻ്റെ ചികിത്സാരീതിയായ ആയുർവേദ ചികിത്സയെ ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേണമെന്ന് അദ്ദേഹം വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ കണ്ട് അഭ്യർത്ഥിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ്ട് പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു റോസ്മേരി ഒഡിംഗ. അവരുടെ നിത്യജീവിതത്തെ ഇത് വല്ലാതെ ബാധിച്ചിരുന്നു, ഈ രോഗം വല്ലാതെ ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ മൊബൈലിലുള്ള സന്ദേശങ്ങൾ വരെ വായിക്കാൻ കഴിയുന്നു. വലിയ ആഹ്ലാദത്തിലാണ് അവർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെനിയയുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞത് താൻ വീണ്ടും കെനിയയിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ, അതായത് കെനിയൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയ്ല ഒഡിംഗ. അത്തരത്തിൽ താൻ വീണ്ടും കെനിയയുടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ശ്രീധരീയം നേത്രാലയത്തിന്, നേത്ര ചികിത്സാലയത്തിന് കെനിയയുടെ തലസ്ഥാനത്ത് ഒരു കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ കേരളത്തിലെ ആയുർവേദ ചികിത്സാ മേഖലയ്ക്ക് ശ്രീധരീയം ആയുർവേദ ചികിത്സാലയവുമായി ബന്ധപ്പെട്ട് ആഗോള പ്രശസ്തി കൈവന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രത്തലവൻ്റെ, ഒരു മുൻ രാഷ്ട്രത്തലവൻ്റെ മകളുടെ ഗുരുതരമായ ഒരു രോഗത്തിന് ശമനം വന്നിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് വരും ദിവസങ്ങളിൽ അതിനുള്ള നന്ദി അറിയിക്കും. കൂടാതെ ആയുർവേദത്തിൻ്റെ പ്രചരണത്തിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യും. ശ്രീധരീയത്തിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രം കെനിയയിൽ ആരംഭിക്കും എന്നും അദ്ദേഹം ഇന്നലെ കുടുംബാംഗങ്ങളുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ ആയുർവേദം, ആയുർവേദത്തിൻ്റെ സാധ്യതകൾ ലോകമെമ്പാടും എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ നടന്നുവരുന്നത്. യോഗയുടെ ആഗോള പ്രശസ്തി നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം പോലും ഇന്ന് ആചരിക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിന് വലിയ അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുന്ന ഒരു മേഖലയാണ് ആയുർവേദം. കെനിയൻ പ്രധാനമന്ത്രിയുടെ, മുൻ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവവും തീർച്ചയായും കേരളവും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയും ആയുർവേദ ചികിത്സാ മേഖലയും പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.